SUN NXT ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ SUN NXT ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സുന്ദരി പറഞ്ഞത് കറക്റ്റ്. ഓ ശരി, ഇനി അടുത്ത ചോദ്യം, നമ്മുടെ സംസ്ഥാന മൃഗം ഏതാ? ആ അതെന്തായാലും എനിക്ക് തെറ്റത്തില്ല, പശു. പശു അല്ലേ? അല്ല. ആടായിരിക്കും. ആടല്ലേ ഒരുപാടുള്ളത്. അതുമല്ലേ, ആനയാ കേരളത്തിന്റെ മൃഗം. ആനയോ? സുന്ദരി പറഞ്ഞതാ കറക്റ്റ്. ഇതൊക്കെ എപ്പ മാറ്റിയോ? അല്ല മാഡം, മാഡം ഇതൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലേ. പിന്നെ സ്കൂളിൽ എനിക്കാണ് ജി കെ എപ്പോഴും ഫസ്റ്റ്. വെരി ഗുഡ് മാഡം, വെരി ഗുഡ്. ഇനി ഞാൻ പോയിട്ട് വരട്ടെ. ധൈര്യമായിട്ട് പോയിട്ട് വാ, ചേച്ചിക്ക് ജോലി ഉറപ്പായിട്ടും കിട്ടും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. എന്നാ ഞാൻ പോയിട്ട് വരാവേ. അല്ല, ഞാൻ വരണ്ടേ? എന്തിന്? ഇത് എവിടെയാണെന്നൊക്കെ നിനക്കറിയാവോ? ഈ സിറ്റിയിൽ ജീവിക്കാൻ ഞാനും കൊറേയൊക്കെ പഠിച്ചു. ചേച്ചി ഇവിടെ ധൈര്യമായിട്ടിരുന്നു, പോയി ജോലിയും വാങ്ങി വേഗം വരാ ഞാൻ. അയ്യോ അയ്യോ, ദൈവം അനുഗ്രഹിക്കും എന്റെ മക്കളെ. നിനക്ക് നല്ലതേ വരൂ. ശരി ചേച്ചി. അപ്പോഴേ ഈ കസേര എടുത്ത് അകത്തിട്ടോണം. ആ തലയിൽ എടുത്തോണ്ട് വരണം. സെക്യൂരിറ്റി ചേട്ടാ. ആ എന്താ ചോട്ടു? അതെ, ഇന്റർവ്യൂന്ന് പറഞ്ഞ ആര് വന്നാലേ കയറ്റി വിടണ്ട. കയറ്റി വിടാതെ പിന്നെ എങ്ങനെ ശരിയാവും? തിരിച്ചു പറഞ്ഞു വിട്ടേക്കാം. ഇന്റർവ്യൂ കഴിഞ്ഞു എന്ന് പറഞ്ഞാ മതിയെന്ന്. അതിന് മാഡം പോലും ഇതുവരെ എത്തിയിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ ഇന്റർവ്യൂ കഴിയും? എന്റെ ചേട്ടാ, ഇത് എന്റെ അഭിപ്രായം അല്ല, ഇന്റർവ്യൂ കഴിഞ്ഞു എന്ന് പറയാൻ പറഞ്ഞതേ അർച്ചന മാഡമാ. അതെന്തിനാ? ആ എനിക്കറിയത്തില്ല. സത്യം പറ, നീ അറിയാതെ ഇവിടെ ഒരു ഇല പോലും അനങ്ങത്തില്ല. ഇതെന്താ കുട്ടൻസ്? ചേട്ടൻ ആരോടും പറയരുത്. ഇല്ല, നീ ധൈര്യമായിട്ട് പറഞ്ഞോ. ഇതൊരു കളിയാ, അർച്ചന മേഡത്തിന് വേണ്ടപ്പെട്ട ആർക്കോ ജോലി കൊടുക്കാനുള്ള ഒരു കളി. ഓ അപ്പൊ ഓക്കെ, ഇപ്പൊ കാര്യം പിടികിട്ടി. നമുക്കെന്താ വേണം ചേട്ടാ? ചേട്ടൻ വരുന്നവരൊക്കെ അങ്ങ് പറഞ്ഞുവിട്ടേക്ക്. ഒരൊറ്റ ഒരെണ്ണ അകത്തേക്ക് കയറത്തില്ല, അത് ഞാൻ നോക്കിക്കോളാം. ഓ നീ ധൈര്യമായിട്ട് വെക്കോ. ആ എത്രയാ ചേട്ടാ? 100 രൂപ. എന്താ? അങ്ങനെ പോകാൻ പറ്റുമോ? എനിക്ക് ഇവിടുത്തെ മാനേജറെ ഒന്ന് കാണണം. മാനേജറെ ഒന്നും കാണാൻ പറ്റില്ല. കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാ എങ്ങനെയാ ശരിയാവുന്നേ? രണ്ടെണ്ണം ഇന്റർവ്യൂ വന്നതാണെങ്കിൽ ആ പരിപാടി കഴിഞ്ഞു, വേഗം വീട് പിടിക്കാൻ നോക്ക്. നിങ്ങൾ പോരുത്. എന്റെ കൊച്ചെ ഈ അളവ് പോകത്തില്ല. ഈ കൊച്ചുങ്ങളെ വിടത്തില്ലേ? നോക്ക്, 10:30 എന്നാണ് പത്രത്തിൽ പരസ്യം കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ 10:00 പോലും ആയിട്ടില്ല. ഇന്റർവ്യൂ കഴിഞ്ഞെന്ന് പറഞ്ഞാ അതൊരു തരം പറ്റിക്കലല്ലേ. അത് ശരിയാ, രണ്ടിലൊന്നും അറിയണം, അറിഞ്ഞിട്ടേ നമ്മൾ പോകുന്നുള്ളൂ. എന്റെ ദൈവമേ, ദേ വരുന്നു, നിങ്ങളൊന്ന് പോകാൻ നോക്ക് പിള്ളാരെ. എന്താ കാര്യം? ഇന്റർവ്യൂ കഴിഞ്ഞു തിരിച്ചു പോവാൻ ഇയാള് പറയുന്നു. ഇത് നടക്കില്ല. പല സ്ഥലത്തുനിന്ന് ഞങ്ങളെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് നിങ്ങൾ എന്താ കളിയാക്കുവാണോ? നിങ്ങൾ വാ,
നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം, ആരും പോകുന്നില്ല. ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കാനൊന്നും പാടില്ലല്ലോ. എന്റെ കൊച്ചെ എന്റെ പണി കളയല്ലേ. ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവർ ആരാണോ അവരെ ഞങ്ങൾക്കൊന്ന് കാണണം. ഒരു കാര്യം ഞാൻ പറയാം, ഇതിനിപ്പുറത്തേക്ക് നിങ്ങൾ പോകരുത്. ആ അങ്ങനെ ഇപ്പൊ നമുക്ക് പോണ്ട, ഇന്റർവ്യൂ നടക്കോ ഇല്ലയോ അറിയണമല്ലോ. ഹലോ മാഡം, സെക്യൂരിറ്റി ആണ് ഇവിടെ ആകെ പ്രശ്നമാണ് മാഡം. എന്റെ പ്രശ്നം? ഇന്റർവ്യൂവിന് വന്നവരാരും തിരിച്ചു പോകുന്നില്ല. മാനേജരെ കണ്ടിട്ടേ പോകുള്ളൂ എന്ന് ഭയങ്കര പിടിവാശി. ആ പെൺകുട്ടികൾ എല്ലാരും കൂടെ ഇവിടെ കിടന്ന് ഭയങ്കര ബഹളം വെക്കിയ മാഡം. അതിന് ഞാൻ എന്താ വേണ്ടത്? ഞാൻ ഇറങ്ങി വന്ന് അടിച്ചോടിക്കണം അവരെ. വൈഗ മാഡം വരാൻ സമയമായി, ഇത് കണ്ടുകൊണ്ട് എങ്ങാനും വന്ന എന്റെ പണി പോ. പണി പോട്ടടോ, അതാ നല്ലത്. അയ്യോ മാഡം, അത് പിന്നെ. ആരെയും അകത്തേക്ക് കയറ്റി വിടരുതെന്ന് പറഞ്ഞ വിടരുത്. അതിൽ ഒരു പെൺകുട്ടിയാണ് മാഡം പ്രശ്നം. ആ കുട്ടിയാണ് ബാക്കിയുള്ള കുട്ടികളെ കൂടെ പിടിച്ചു നിർത്തിയത്. അവളെ തിരിച്ചറിയാൻ വേണ്ടി ഒരു അടയാളം പറഞ്ഞു. ഒരു ഒരു മെലിഞ്ഞ കുട്ടിയാണ് മാഡം, ഇളം പച്ച കളറിലുള്ള ഒരു സാരിയാണ് ഉടുത്തിരിക്കുന്നത്. താൻ ഫോൺ വെച്ചോ, ബാക്കി ഞാൻ നോക്കിക്കോളാം. ശരി മാഡം, ശരി. എങ്ങനെ പോവാന? രാവിലെ തന്നെ വണ്ടി ഒന്ന് പണി മുടക്കി. സ്റ്റാർട്ടിംഗ് ട്രബിൾ. സർവീസ് സെന്ററിലൊന്ന് വിളിക്കാത്തെന്താ? സർവീസ് സെന്ററിലും മെക്കാനിക്കിനെ എല്ലാം വിളിച്ചു. ദേ വരുന്നു എന്ന് പറഞ്ഞതാ, ഇപ്പം വിളിച്ചിട്ട് അവൻ ഫോൺ പോലും എടുക്കുന്നില്ല. ഇനിയിപ്പൊ എന്ത് ചെയ്യും? ഇതൊരു നിസ്സാര കാര്യമല്ലേ, അതിനെന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നത്? ഒന്നാമതേ ലേറ്റായി, ഫാക്ടറിയിൽ എത്തിയിട്ട് 100 കൂട്ടം കാര്യങ്ങളുള്ളതാ. 10 മണിക്ക് ഒരു പുതിയ ക്ലയന്റ് മീറ്റിംഗും വെച്ചിട്ടുണ്ട്. കാർത്തി, ഒരു കാര്യം ചെയ്, എന്റെ കാറെടുത്ത് പൊയ്ക്കോ. പിന്നെ താനെങ്ങനെ പോവും? ഞാൻ ഓഫീസിൽ നിന്ന് കാറ് വരുത്തിക്കാം. എടോ, തനിക്കിന്ന് ഇന്റർവ്യൂ ഉള്ളതല്ലേ, അത് ലേറ്റ് ആക്കണ്ട. എങ്കിലൊരു കാര്യം ചെയ്യാം, ഞാൻ കാർത്തിയെ ഫാക്ടറിയിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ഓഫീസിലേക്ക് പോവാം. മെക്കാനിക്കിനോട് വണ്ടി ഓഫീസിലെത്തിക്കാൻ പറയാം. എന്തൊക്കെയാ വൈകാത്താനീ പറയുന്നത്? ഓഫീസ് എവിടെ കിടക്കുന്നു, ഫാക്ടറി എവിടെ കിടക്കുന്നു, വെറുതെ എന്തെങ്കിലുമൊക്കെ പറയല്ലേ. കാർത്തി പ്ലീസ്, നെർവസ് ആവാതെ, ടെൻഷൻ ആവാതെ സൊല്യൂഷൻ കണ്ടെത്തണമെന്ന് കാർത്തി എപ്പോഴും എന്നോട് പറയുന്നതല്ലേ. രാവിലെ എഴുന്നേക്കാൻ വൈകിയത പ്രശ്നമായത്. കാർത്തി വേറൊരു വഴി ആലോചിക്ക്. ഞാൻ തന്നെ ഓഫീസിലാക്കിയിട്ട് കാറുമായിട്ട് പോയാലോ? ഓക്കെ, അത് മതി. കാർത്തി, എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നത്? എന്തിനു ഞാനില്ലേ കൂടെ? നീ ഉണ്ടെങ്കിൽ, നിന്റെ ഈ സ്നേഹവും കരുതലും ഉണ്ടെങ്കിൽ, നിന്റെ പ്രണയം ഉണ്ടെങ്കിൽ, ഈ ഭൂമി തന്നെ ഇളകി മറിഞ്ഞാലും കുലുങ്ങില്ല കാർത്തിക്. I trust you, Vaiga. I love you, my dear. Hey, ഇപ്പ സമയം ലേറ്റ് ആവുന്നില്ലേ? Okay, വാ പോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, നമ്മളിൽ പലരും പല പല ജോലികൾക്ക് പോകുന്നവരായിരിക്കാം.
നല്ലൊരു ജോലി മോഹിച്ചാണ് നമ്മൾ ഇന്ന് ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചത്. എന്താ ശരിയല്ലേ?